എല്ലാവർക്കും ബെസ്റ്റ് കപ്പിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് വോക്ക് റൗണ്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പുതിയ ഐറ്റുണ്ടയുടെ സ്പോർട്സ് വെയറിനെ കുറിച്ചാണ്. ഈ വീഡിയോ നാല് പാർട്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഇന്റീരിയർ, പിന്നെ എക്സ്റ്റീരിയർ, പിന്നെ ഈ വാഹനത്തിന്റെ ഓവറോൾ സ്പേസിംഗ്, പ്രൈസ്, പിന്നെ ലാസ്റ്റ് ഓവറോൾ വേർഡിക്റ്റ്, അതായത് നിങ്ങൾ ഈ വാഹനം എടുക്കുന്നത് ലാഭകരമായിരിക്കും അല്ലായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ആദ്യം പോകാവുന്നതാണ്. അതിന് ജസ്റ്റ് കമന്റ്സ് നോക്കിയാൽ മതി. പിന്നെ ഇത് എടുക്കുന്ന കമന്റ്സിൽ നിങ്ങൾക്ക് കറക്റ്റ് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. i20യുടെ ബാക്കിയുള്ള വേരിയൻസിന്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ജസ്റ്റ് ബെസ്റ്റ് കപ്പിക്സിന്റെ ഐക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ നീക്കുക. i20 സ്പോർട്സ് വേരിയന്റിന്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആക്ച്വലി എടുത്തു കാണുന്നത് ഇതിന്റെ കാസ്കേഡിംഗ് ഗ്രില്ലാണ്. ഹ്യുണ്ടായി പുതിയ ഡിസൈനിൽ വരുന്ന കാസ്കേഡിംഗ് ഗ്രില്ലാണിത്. ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നടുവിലായിട്ട് ഹ്യുണ്ടായുടെ ലോഗോ ക്രോം ട്രീറ്റ്മെന്റോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിന് താഴത്തായിട്ട് ഗ്ലോസ് ബ്ലാക്ക് ട്രീറ്റ്മെന്റോട് കൂടി സ്കിഡ് പ്ലേറ്റ്സും വരുന്നുണ്ട്. ഹാലജൻ ഹെഡ്ലാമ്പ്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. കൂടാതെ ടേൺ ഇൻഡിക്കേറ്റർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതും ഹാലജൻ തന്നെയാണ്. ഫോഗ് ലാംപ്സ് സ്പോർട്സ് വേരിയന്റിൽ അവൈലബിൾ ആണ്. കൂടാതെ LED DRLsഉം സ്പോർട്സ് വേരിയന്റിൽ അവൈലബിൾ ആണ്. ഫോഗ് ലാംപ്സിന്റെ കൂടെയാണ് LED DRLs കൊടുത്തിരിക്കുന്നത്. അടുത്തതായി i20 സ്പോർട്സ് വേരിയന്റിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ 16-inch സ്റ്റീൽ വീൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ വീൽസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അലോയ് വീൽസിന് ഡിസൈൻ തോന്നിക്കുന്നുണ്ട്. 195/55 R16s ആണ് ടയർ സൈസ്. ബോഡി കളർ ഡോർ ഹാൻഡിൽസും ORVMsഉം സ്പോർട്സ് വേരിയന്റിൽ അവൈലബിൾ ആണ്. കൂടാതെ വിൻഡോ ലൈൻ്റെ താഴത്തായിട്ടുള്ള ക്രോം ബീഡിങ്ങും വരുന്നുണ്ട്. ORVMsഉം ബോഡി കളേർഡ് തന്നെയാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്, അതും ORVMsൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ORVMsൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്. അടുത്തതായി i20 സ്പോർട്സ് വേരിയന്റിന്റെ റേ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ LED ടെയിൽ ലാംപ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ടോപ്പ് വേരിയന്റിൽ വരുന്ന സെയിം ടെയിൽ ലാംപ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. Z ഷേപ്പ് ഡിസൈനിലാണ് ടെയിൽ ലാംപ്സ് വന്നിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് i20യുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ റൈറ്റ് സൈഡിലായിട്ട് സ്പോർട്സ് വേരിയന്റിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഇപ്പോഴത്തെ കാലത്ത് കമ്പനികളൊന്നും വേരിയൻസിന്റെ ബാഡ്ജിങ് കൊടുക്കാറില്ല, എന്നാലും ഹ്യുണ്ടായി ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ടെയിൽ ലാംപ്സ് ഇന്റർ കണക്ട് ചെയ്യുന്ന ക്രോം സ്ട്രിപ്പും സ്പോർട്സ് വേരിയന്റിൽ അവൈലബിൾ ആണ്. കൂടാതെ അതിന് തൊട്ട് മുകളിലായിട്ട് ഗ്ലോസ് ബ്ലാക്ക് ട്രീറ്റ്മെന്റ് വേരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെയാണ് ഹ്യുണ്ടായുടെ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് ഗ്ലോസ് ബ്ലാക്ക് ട്രീറ്റ്മെന്റിൽ റെയർ സ്കിഡ് പ്ലേറ്റ്സും വരുന്നുണ്ട്. റെയർ വാഷേഴ്സോ വൈപ്പേഴ്സോ ഒന്നും ഈ വേരിയന്റിലും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഷാർക്ക് ഫിൻ ആൻഡിന സ്പോർട്സ് വേരിയന്റ് മുതൽ തന്നെ ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 311 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ് പുതിയ i20 ഓഫർ ചെയ്യുന്നത്. അത് ആക്ച്വലി ഇതിന് മുമ്പുണ്ടായിരുന്ന ജനറേഷൻ i20യിലും കൂടുതലാണ്. സീറ്റ്സ് ഫോൾഡ് ചെയ്യാം, പക്ഷേ ബെഞ്ച് ഫോൾഡിംഗ് ആണ്. 60:40 സ്പ്ലിറ്റ് റിയർ സീറ്റ്സ് ഈ വാഹനത്തിന്റെ ഒരു വേരിയന്റിലും അവൈലബിൾ അല്ല. ഇനി നമുക്ക് നേരെ ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോകാം. പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് ഡ്രൈവർ ഡോറും നോക്കിയേക്കാം. ഡ്രൈവർ ഡോറിൽ പവർ വിൻഡോസിന്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ORVMs അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡോറുകൾ മാനുവലായിട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഡോർ ഹാൻഡിൽസ് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് വരുന്നത്. ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കീ നോക്കുകയാണെങ്കിൽ രണ്ട് കീസ് അവൈലബിൾ ആണ്. ഒന്ന് ഫ്രിക്കി ആണ്, ഒന്ന് മാനുവൽ കീ ആണ്. ഒന്നല്ല റിമോട്ട് അവൈലബിൾ ആണ്. റിമോട്ട് അവൈലബിൾ ആയ കീയിൽ ലോക്ക്, അൺലോക്ക് ആൻഡ് ടെയിൽ ഗേറ്റ് റിലീസിന്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. മറ്റേ കീയിൽ റിമോട്ട് അവൈലബിൾ അല്ല, കൂടാതെ അത് ഫ്ലിക്ക് ആയിരിക്കില്ല. പുഷ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഈ വേരിയന്റിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് സെൻസസ് ഒന്നും കൊടുത്തിട്ടില്ല. അടുത്തതായി ഇതിന് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് പാസഞ്ചേഴ്സിന് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിയർ പാസഞ്ചേഴ്സിന് ഫിക്സഡ് ഹെഡ്റെസ്റ്റ് ആണ്. 8-inch ടച്ച് സ്ക്രീൻ ഇപ്പോഴും ജസ്റ്റ് ഇതിൽ അവൈലബിൾ ആണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടു, ആപ്പിൾ കാർപ്ലേ, USB, AUX, ബ്ലൂടൂത്ത് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക് സിസ്റ്റം ആണ്. സ്പോർട്സ് വേരിയന്റ് മുതൽ തന്നെ റെയർ ക്യാമറ i20 അവൈലബിൾ ആണ്. ഇൻഫോർട്ടെയ്ൻമെന്റ് സിസ്റ്റത്തിന് താഴത്തായിട്ട് ഫ്രണ്ട് AC വെൻസ് ഇന്റർ കണക്റ്റഡ് ആയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ AC ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നും അവൈലബിൾ അല്ല. അതിൻ്റെയും താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. ഇതിൽ ഒരു USB പോർട്ടും ഒരു 12-volt പാസ് ആക്കിയിട്ടുണ്ട്. ഗിയർ ലിവർ നോക്കുകയാണെങ്കിൽ വളരെ പ്ലെയിൻ ആണ്. കാര്യമായി ഡിസൈനർ എലമെന്റ്സ് ഒന്നും ഗിയർ ലിവറിൽ കൊടുത്തിട്ടില്ല. ഫ്രണ്ട് ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജും അവൈലബിൾ ആണ്. ഡീപ് സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. മാനുവൽ ഡിമ്മിംഗ് IRV ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ഇതിന് സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിലും ഹ്യുണ്ടായി ക്രെറ്റ എന്ന രവിതിൽ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പക്ഷേ ഫ്ലാറ്റ് ബോട്ടം അല്ല, ഫുൾ റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ്. ലെഫ്റ്റ് സൈഡിൽ മ്യൂസിക് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ MID കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. MID ആക്ച്വലി ഫുൾ LED, ഫുൾ LED അല്ല, ഫുൾ ഡിജിറ്റൽ യൂണിറ്റ് ആണ്. ടോപ്പ് വേരിയന്റിലൊക്കെ കണ്ടുവരുന്ന സെയിം ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ആണ് സ്പോർട്സ് വേരിയന്റിന് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ടാക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് 3.5-inch ഒരു LCD ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ഈ വേരിയന്റിൽ അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് വീലിന് സൈഡിലായിട്ട് ഹെഡ്ലൈറ്റ് ലെവലേഴ്സിന്റെ ടയർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടോപ്പിലായിട്ട് രണ്ട് ക്യാബിൻ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡറും അവൈലബിൾ ആണ്. റേ പാസഞ്ചേഴ്സിനും ക്യാബിൻ ലാംപ് അവൈലബിൾ ആണ്. എല്ലാ ക്യാബിൻ ലാംപ്സും ഹാലജൻ ആണ്. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് i20 സ്പോർട്സ് വേരിയന്റും അവൈലബിൾ ആയിരിക്കുന്ന. ഗ്ലോ ബോക്സ് ഡീസൻറ്റ് സൈസ്ഡ് ആണ്.
ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഓവറോൾ ക്യാബിൻ സ്പേസും അതുപോലെ തന്നെ റേ സീറ്റ്സിലെ സ്പേസും ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് റേ ഡോസ് നോക്കുകയാണെങ്കിൽ റേ പവർ വിൻഡോസ് അവൈലബിൾ ആണ്. ഓൾ ബ്ലാക്ക് തീമിലാണ് ഡോസ് വരുന്നത്. റേ പാസഞ്ചേഴ്സിന്റെ ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ അല്ല, ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് റേ പാസഞ്ചേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. കൂടാതെ റേർ ആം റെസ്റ്റും സ്പോർട്സ് ചെയറിന് അവൈലബിൾ ആയിരിക്കില്ല. ഈ സെഗ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ ഓവറോൾ നല്ല രീതിയിലുള്ള റേ പാസഞ്ചേഴ്സിന് ലെഗ് റൂം പുതിയ I20 ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ തൈ സപ്പോർട്ടും ഈ സെഗ്മെന്റിൽ ഓക്കെ ഓക്കെ ആണ്. അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് 3 പേർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ റെയറിൽ ഇരിക്കാൻ പറ്റും. റെയർ എസി വെൻസ് അവൈലബിൾ ആണ്. അതിന് താഴത്തായിട്ട് ഒരു USB ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. I20 സ്പോർട്സ് വേരിയന്റിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വിച്ച് പ്രൊഡ്യൂസസ് 83 PS പവർ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വിച്ച് പ്രൊഡ്യൂസസ് 100 PS പവർ, ആൻഡ് 1 ലിറ്റർ ടേർബോ പെട്രോൾ എഞ്ചിൻ വിച്ച് പ്രൊഡ്യൂസസ് 120 PS പവർ. ഈ വേരിയന്റിൽ 4 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ കൂടെ CVT ട്രാൻസ്മിഷനും മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ കൂടെ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. 1 ലിറ്റർ ടേർബോ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ IMT ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഇനി ഈ വാഹനത്തിന്റെ സ്പോർട്സ് വേരിയന്റിന്റെ ഡീറ്റെയിൽഡ് എക്സ്ഷോറും പ്രൈസ് നോക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷന് 7,60,000, CVT ട്രാൻസ്മിഷന് 8,59,000 ആയിരിക്കും പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 1 ലിറ്റർ ടേർബോ പെട്രോൾ എഞ്ചിൻ IMT ട്രാൻസ്മിഷന് 8,80,000, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷന് 9,00,000 ആയിരിക്കും എക്സ്ഷോറും പ്രൈസ് വരുന്നത്. ഇനി ഈ വാഹനത്തിന്റെ ഫൈനൽ വേർഡിക്റ്റ് സെക്ഷൻ, അതായത് നിങ്ങൾ ഇതെടുക്കുന്നത് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിരിക്കോ അതോ അല്ലായിരിക്കോ എന്ന് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ സ്പോർട്സ് വേരിയന്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം ഈ വാഹനത്തെ നമ്മൾ അൾട്രോസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അൾട്രോസിന്റെ ടോപ്പ് വേരിയന്റ് അതായത് XL വേരിയന്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് I20 സ്പോർട്സ് വേരിയന്റ് അതായത് ബേസ് വേരിയന്റ് തൊട്ട് മുകളിലത്തെ വേരിയന്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങളുടെയും ഫീച്ചേഴ്സിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾ കംഫർട്ടിനും അതുപോലെ തന്നെ സ്പേസിനുമാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ I20 സ്പോർട്സ് വേരിയന്റ് എടുക്കാവുന്നതാണ്. അല്ല നേരെ മറിച്ച് ഫീച്ചേഴ്സിനും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിക്കും ആണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ, ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്കുമാണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നേരെ അൾട്രോസിലേക്ക് തന്നെ പോവാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വേരിയൻസിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.